ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. മറ്റുള്ള ജീവജാലങ്ങളെ വേട്ടയാടി വകവരുത്തുന്ന ജീവികളെയാണ് പ്രെഡറ്റർ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഭൂമിയിലേക്കെത്തിയ ഒരു അന്യഗ്രഹ ജീവി അതിനു മുന്നിൽ ഭീഷണിയായി തോന്നുന്ന എല്ലാ ജീവികളെയും അത് വകവരുത്തും, മനുഷ്യനുൾപ്പെടെ. സോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഫിലിം പ്രെഡറ്റർ ഫിലിം സീരീസിൽ അഞ്ചാം ഭാഗമായി ഈ വർഷം പുറത്തിറങ്ങിയ പ്രേ എന്ന ചിത്രമാണ്. ഇതുവരെ ഈ സീരീസിൽ ഇറങ്ങിയിട്ടുള്ള ചിത്രങ്ങൾക്കെല്ലാം മുമ്പ് നടക്കുന്ന ഒരു കഥയാണ് ഈ ചിത്രം പറയുന്നത്. സോ ഗൈസ്, ഒട്ടും തന്നെ വൈകുന്നില്ല, നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. വർഷം 1700 കാലഘട്ടം. അന്ന് അധിവസിച്ചിരുന്ന ഒരു അമേരിക്കൻ ഗോത്രവിഭാഗമായിരുന്നു കൊമാഞ്ചെ. അവരിൽ ഒരാളാണ് നമ്മുടെ കഥയിലെ നായിക. അവളുടെ പേര് നരു. അവൾക്കൊരമ്മയും പിന്നൊരു സഹോദരനുമുണ്ട്. താപേ എന്നാണ് അവന്റെ പേര്. ആ ഗോത്രവിഭാഗത്തിൽ വെച്ച് ഏറ്റവും വലിയ വേട്ടക്കാരനായിരുന്നു അവൻ. തന്റെ സഹോദരനെ പോലെ വലിയൊരു ഹണ്ടർ ആവണമെന്നാണ് നരുവിന്റെയും ആഗ്രഹം. അങ്ങനെ പതിവ് പോലെ അവൾ തന്റെ നായിക്കൊപ്പം വേട്ടയ്ക്കിറങ്ങി. എന്നാൽ അതിനിടയ്ക്ക് തൊട്ടുമുകളിലെ ആകാശത്ത് എന്തോ വിചിത്രമായി ഒന്ന് തീയും പറപ്പിച്ചുകൊണ്ട് പാഞ്ഞു പോകുന്നതായിട്ട് അവളുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ അതൊരു സ്പേസ്ഷിപ്പ് ആയിരുന്നു. അതിനകത്ത് നിന്നും ഒരു അന്യഗ്രഹ ജീവി ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്തു. അങ്ങനെ അടുത്ത ദിവസം പതിവ് പോലെ നരുവിന്റെ സഹോദരൻ താപേ അവന്റെ ആളുകളുമായിട്ട് വേട്ടയ്ക്കിറങ്ങി. എന്നാൽ അന്ന് അവന്റെ കൂടെ അവളും ചെന്നു. ആ വനത്തിലൂടെ ഇരയെ തേടി അങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് എന്തോന്ന് അവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. തങ്ങളുടെ തന്നെ കൂട്ടത്തിലുള്ള ഒരുത്തൻ അവനെ എന്തോ ആക്രമിച്ചിരിക്കുന്നു. ഉടനെ തന്നെ അവർ അവനെയും എടുത്തുകൊണ്ട് തിരികെ മടങ്ങി. ആ മുറിവെല്ലാം കണ്ടപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു, ഇവനെ ആക്രമിച്ചിരിക്കുന്നത് അത് അവനാണ്. പർവ്വതങ്ങളിൽ താമസിക്കുന്ന ഒരു പ്രത്യേക ഇനം സിംഹം അന്ന് രാത്രി അവരൊരു ടീമായി വനത്തിന്റെ ഒരു ഭാഗത്ത് പതിയിരുന്നു ആ സിംഹത്തെ വേട്ടയാടാൻ. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. നരുവിരുന്ന ആ മരത്തിനെ ലക്ഷ്യമാക്കിയായിരുന്നു ആ മൃഗം പാഞ്ഞെടുത്തത്. കൂടെ ഉണ്ടായിരുന്ന ഒരുത്തിനെ ആക്രമിച്ച് അവൾക്ക് നേരെ അത് പാഞ്ഞെടുത്തു. എന്നാൽ തിരികെ ആക്രമിക്കുന്നതിനിടയിൽ വെളിച്ചക്കുറവ് മൂലം അവളുടെ ശ്രദ്ധ തെറ്റുകയും അടുത്ത നിമിഷം അവൾ നിന്നിരുന്ന ആ മരത്തിന്റെ ചില്ല അതിൽ നിന്നും കാലുവഴുതി അവൾ നിലത്തേക്ക് വന്ന് പതുക്കിയാണ്. തലയ്ക്കായിരുന്നു ആഘാതമേറ്റത്. ബോധം നഷ്ടപ്പെട്ട അവൾ പിന്നെ കണ്ണുറക്കുമ്പോൾ അവളിപ്പോ അവളുടെ വീടിനകത്താണ്. അവിടെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയ അവൾ കാണുന്നത് തന്റെ സഹോദരൻ താപേ. അവനാ സിംഹത്തെ വകവരുത്തി അതിന്റെ അറുത്തെടുത്ത തലയുമായിട്ട് എത്തിയിരിക്കുന്നു. ഗോത്രത്തലവനടക്കം അവനെ ബഹുമാനിച്ച് ആർപ്പുവിളിച്ചു. അങ്ങനെ അടുത്ത ദിവസം വനത്തിന്റെ മറ്റൊരു ഭാഗം ഇര തേടിയിറങ്ങിയ ഒരു കുറുക്കൻ ഒരു മുയലിനെ കണ്ടു. അതിനെ കണ്ടതും ആ കുറുക്കൻ അതിനെ ലക്ഷ്യം വെച്ച് പുറകെ അടുത്തു. ഈ ഒരു സമയത്ത് ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് തൊട്ട് സമീപത്ത് അദൃശ്യനായി അത് നിൽക്കുന്നുണ്ടായിരുന്നു ആ അന്യഗ്രഹ ജീവി. ആ വനത്തിലെ ജീവജാലങ്ങൾ അവയുടെ ആക്രമണ രീതി അത് നിരീക്ഷിക്കുകയായിരുന്നു. ആ മുയലിന് പുറകെ പാഞ്ഞെടുത്ത ആ കുറുക്കനെ ആ അന്യഗ്രഹ ജീവി കടന്നാക്രമിച്ചു. എന്നിട്ട് അതിദാരുണമായി അതിനെ വകവരുത്തി. ഇപ്പൊ ഇതേ സമയം മറുഭാഗത്ത് നരുവാകട്ടെ ആ വനത്തിലൂടെ തന്റെ നായുമൊത്ത് വേട്ടയ്ക്കായി ഇറങ്ങിയിരിക്കുകയാണ്. എന്നാൽ കുറച്ചുകൂടെ പിന്നിട്ട് കഴിഞ്ഞപ്പോ അവിടെ അതാ കുറെ മൃഗങ്ങൾ ചത്തു കിടക്കുന്നു. എന്നാൽ വെറും മരണമായിരുന്നില്ല അത്. അതിന്റെ ദേഹത്തെ തൊലിയെല്ലാം എന്തോ വരഞ്ഞെടുത്തിരിക്കുന്നു. കണ്ടാലറിയാം, ഒരു മൃഗത്തിന്റെ ആക്രമണമല്ലാതെ. അവിടുന്ന് അവൾ കുറെ കൂടെ മുന്നോട്ട് കടന്നു. എന്നാൽ പെട്ടെന്ന് അവൾ നിന്നിരുന്ന ആ ഒരു ഭാഗം അതൊരു ചതുപ്പായിരുന്നു. തൽക്ഷണം അവൾ താഴേക്ക് കൂപ്പുകുത്തി. രക്ഷപ്പെടാനായിട്ട് അവൾ ശ്രമിക്കുമെങ്കിലും കൂടുതൽ താഴേക്ക് പോകുന്നല്ലാതെ പുറത്തു കടക്കാനായിട്ട് അവൾക്ക് കഴിയുന്നില്ല. സഹായത്തിനായിട്ട് അടുത്തെങ്ങും തന്നെ ഒരു മനുഷ്യൻ പോലുമില്ല. തന്റെ കൈവശം ഇരുന്ന ഒരായുധം അതെടുത്ത് അവൾ തൊട്ടുമുന്നിൽ കണ്ട ഒരു മരക്കൊമ്പിലേക്ക് ആഞ്ഞൊരു വീശ്. കുറെ ശ്രമത്തിനൊടുവിൽ അതൊരിടത്ത് കുടുങ്ങുക തന്നെ ചെയ്തു. ഒരു വിധത്തിൽ അവൾ അതിൽ പിടിച്ച് മുകളിലേക്ക് കയറി രക്ഷപ്പെടുകയാണ്. ദേഹത്ത് പറ്റിയിരിക്കുന്ന ചെളിയെല്ലാം കഴുകി കളയുന്നതിനിടയ്ക്ക് വെച്ച് തൊട്ടെതിർവശത്തെ നദിക്കരയിൽ എന്തോ ഒരു കാലുച്ച തന്റെ വില്ലെടുത്ത് അവൾ മെല്ലെ മെല്ലെ അടുത്തു ചെന്നു. നോക്കുമ്പോഴുണ്ട് അവിടെ താഴെയതാ വലിയൊരു കരടി. ഇവളെ കണ്ടതും അതാണെങ്കിൽ ഇവളെ ലക്ഷ്യം വെച്ച് പാഞ്ഞെടുത്തു. വേട്ടയ്ക്ക് പോയി നരുവിനധികം പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ അവൾക്ക് ആ കരടിയെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. തന്റെ പ്രാണരക്ഷാർത്ഥം അവൾ ഓടിയാകുന്നു. പുറകെ അതാ ആ കരടിയും. എന്നാൽ പെട്ടെന്ന് അത്രയും നേരം അവളെ ആക്രമിച്ചുകൊണ്ടിരുന്ന ആ കരടി അത് എന്തോ കണ്ട് തിരിഞ്ഞെടുക്കുകയാണ്. അതിന്റെ തൊട്ടുപുറകിലായിട്ട് നമ്മൾ നേരത്തെ കണ്ട ആ ജീവി അടുത്ത നിമിഷം അത് ഈ കരടിക്ക് നേരെ പാഞ്ഞെടുത്ത് അതിനെ കടന്നാക്രമിച്ചു. അതും വിട്ടുകൊടുത്തില്ല, തിരിച്ചാക്രമിച്ചു. വലിയൊരു പോരാട്ടത്തിനൊടുവിൽ ആ അന്യഗ്രഹ ജീവി അതാ കരടിയെ നിർദാക്ഷിണ്യം വകവരുത്തുകയാണ്. തന്റെ ഇരയെടുത്ത് ഉയർത്തിപ്പിടിക്കുന്നതിനിടയിൽ അതിന്റെ ദേഹത്ത് നിന്ന് ഒഴുകിയ രക്തം അതുവന്ന് വീണതും ആ ജീവിയുടെ യഥാർത്ഥ രൂപം അതവൾ നേരിൽ കണ്ടു. അവളകൻ നടുങ്ങിപ്പോയി. അവിടുന്ന് രക്ഷപ്പെട്ട് അവൾ ആ നദിയിലേക്ക് എടുത്ത് ചാടി. ആ ഒഴുക്കിൽപ്പെട്ട് അവൾ ആ കാടിന്റെ മറ്റൊരു ഭാഗത്തേക്ക് നീന്തിയെത്തി. കരയിലേക്ക് കയറിയ അവൾ ചെന്നെത്തിയത് ഇവളുടെ കൂട്ടത്തിലുള്ള ആ ഗ്യാങ്ങിനടുത്തേക്കായിരുന്നു. നടന്ന സംഭവങ്ങളെ പറ്റിയെല്ലാം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് അവൾ ശ്രമിക്കുമെങ്കിലും അതൊന്നും തന്നെ വിശ്വസിക്കാനായിട്ട് തയ്യാറായില്ല. അത് പൊതുവെ അങ്ങനെയാണല്ലോ, അതിന്റെ വായിലേക്ക് തന്നെ കയറി ചെല്ലുമ്പോഴാണല്ലോ ഇവർക്ക് കാര്യങ്ങളൊക്കെ ബോധ്യമാവുള്ളൂ. ഇവരാകട്ടെ നരുവിനെ കുറെ സമയമായിട്ട് കാണാത്തതുകൊണ്ട് തന്നെ അവളെ അന്വേഷിച്ചിറങ്ങിയതായിരുന്നു. അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ വിശ്വസിക്കാൻ തയ്യാറാവാത്തതുകൊണ്ട് തന്നെ അവരുടെ കൂടെ തിരികെ മടങ്ങാനായിട്ട് അവൾ തയ്യാറായില്ല. അവരാദ്യമൊക്കെ കുറെ നിർബന്ധിച്ചു. അവൾ വരില്ലെന്ന് കണ്ടപ്പോ അവരാകട്ടെ അവളെ ബലം പ്രയോഗിച്ച് അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് അവിടെ ഒരു മരത്തിന് മുകളിൽ ആ ജീവി നിൽക്കുന്നുണ്ടായിരുന്നു. നരുവിനെ അവർ ബന്ദിയാക്കി അവിടെ ഒരിടത്തിരുത്തി. എന്നാൽ ഇതേ സമയം അവർ നിൽക്കുന്നതിന്റെ എതിർഭാഗത്ത് നിന്നും എന്തോ ഒരു കാലുച്ച ആ ജീവിയാണെങ്കിൽ അടുത്തു വരുന്നുണ്ട്. അടുത്ത നിമിഷം അവരെല്ലാവരും അവരുടെ ആയുധമെടുത്ത് ഒരുങ്ങി നിന്നു. കൂട്ടത്തിലൊരുത്തൻ ആ കാലുച്ച ലക്ഷ്യമാക്കി മുന്നോട്ട് ചെല്ലുകയാണ്. പെട്ടെന്ന് എന്തോ ലേസർ പോലെയൊന്ന് അവന്റെ ദേഹത്ത് തെളിഞ്ഞു. അവൻ ചുറ്റും നോക്കി.
എന്താണെന്ന് ഒരു പിടുത്തവുമില്ല. അടുത്ത നിമിഷം മൂർച്ചയേറിയ മൂന്ന് അമ്പുകൾ വന്ന് അവന്റെ ദേഹത്തങ്ങ് കുത്തിക്കയറി തൽക്ഷണം അവൻ കൊല്ലപ്പെട്ടു. ഇപ്പോ ആ ജീവി അതുവരെ ലക്ഷ്യം വെച്ച് അടുത്തു വരുന്നുണ്ട്. ആ തറച്ചു കയറിയിരിക്കുന്ന അമ്പുകൾ ഓരോന്നായിട്ട് അതവന്റെ ദേഹത്ത് നിന്നും പറിച്ചെടുത്തു. ഇത് കണ്ടതും അവിടെ മറഞ്ഞു നിന്നിരുന്ന മറ്റുള്ളവർ അവരതിനു നേരെ അമ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. അടുത്ത നിമിഷം ആ ജീവി അതതിന്റെ യഥാർത്ഥ രൂപം സ്വീകരിച്ചു. അവർ ഓരോരുത്തരും അതിനു നേരെ പാഞ്ഞെടുക്കുകയാണ്. കൈവശമുണ്ടായിരുന്ന ആയുധങ്ങളൊക്കെ വെച്ച് അവർ അതിനെ അറ്റാക്ക് ചെയ്യുമെങ്കിലും അതിനു മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അവർക്കായില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരുത്തിനെ പോലും ബാക്കി വയ്ക്കാതെ തീർത്തും മൃഗീയമായി തന്നെ എല്ലാവരെയും ആ ജീവി വകവരുത്തി. എന്നാൽ ഇതേ സമയം കൊണ്ട് തന്നെ നരു അവളാ കെട്ടഴിച്ച് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടിരുന്നു. ആ വനത്തിനകത്തൂടെ അവൾ തന്റെ പ്രാണരക്ഷാർത്ഥം ഓടിയകന്നു. അവൾ ഓടിയെത്തിയതും അവിടെ ഒരിടത്ത് മറഞ്ഞു നിന്നിരുന്ന ഇവരുടെ കൂട്ടത്തിലൊരുത്തൻ അവനവളെ പിടിച്ച് താഴെ മറച്ചിരുത്തി. ആ ജീവി അത് ഏത് സമയത്തും ഇവിടെ എത്താം. ഇരുവരും അവരുടെ വില്ലെടുത്ത് ആ ജീവിയെ ലക്ഷ്യമാക്കി അവിടെ മറഞ്ഞിരുന്നു. എന്നാൽ അതിനിടയ്ക്ക് തൊട്ട് സമീപത്തിരുന്ന അവന്റെ തലയിലേക്ക് എന്തോ ലേസർ അടിക്കുന്ന പോലെ അപായം മനസ്സിലാക്കിയ അവൾ തൽക്ഷണം അവനോടൊന്ന് പിടിച്ചു മാറ്റി. തലനാരിഴക്കി എന്തോന്ന് അവന്റെ തലയ്ക്കടുത്തൂടെ പാഞ്ഞുപോയി. ഇവരെ അത് കണ്ടുകഴിഞ്ഞു എന്ന് ബോധ്യപ്പെട്ട ഇവരും അവിടെ നിന്ന് എഴുന്നേറ്റ് അവരുടെ ജീവനും കൊണ്ടുപോയി. ആ ജീവിയാണെങ്കിൽ ഇവരെ ലക്ഷ്യം വെച്ച് പുറകെ വരുന്നുണ്ട്. അസാമാന്യ വേഗതയായിരുന്നു അതിന്. നരുവിന് പുറകെ ഓടിയ അവനെയായിരുന്നു അത് ലക്ഷ്യം വെച്ചത്. അധികം കഴിയും മുമ്പേ അവനതിന്റെ പിടിയിലാവുക തന്നെ ചെയ്തു. തീർത്തും പൈശാചികമായി അതവനെ വകവരുത്തി. ശേഷം അത് ലക്ഷ്യം വെച്ചത് അവളെയായിരുന്നു. എന്നാൽ ഇതിനിടയിൽ ഓടി രക്ഷപ്പെട്ട നരുവാകട്ടെ അവിടെ ഒരിടത്ത് സ്ഥാപിച്ചിരുന്ന ഒരു ട്രാപ്പ് അതിലേക്കായിരുന്നു അവൾ ഓടിക്കയറിയത്. രക്ഷപ്പെടാനാകാതെ അവൾ അവിടെ കുടുങ്ങിപ്പോയി. എന്നാൽ അടുത്തെത്തിയ ആ ജീവി അതവളെ ആക്രമിച്ചില്ല. തനിക്ക് അവളൊരു ഭീഷണിയായി തോന്നാത്തതുകൊണ്ടാവാം അതവിടുന്ന് കടന്നുപോയി. എന്നാൽ ഈ ഒരു അവസരത്തിൽ കാടിന്റെ മറ്റൊരു ഭാഗത്തു നിന്നും ഒരു ഫ്രഞ്ച് ടീം ഇവിടേക്ക് കടന്നു വരികയാണ്. യഥാർത്ഥത്തിൽ അവൾ വന്നുപെട്ട ആ ട്രാപ്പ് അത് അവർ വെച്ച ട്രാപ്പായിരുന്നു. നേരത്തെ ആ മൃഗങ്ങളെ വകവരുത്തി അതിന്റെ സ്കിന്നുരിഞ്ഞെടുത്തത് അത് ഇവരായിരുന്നു. ഇവിടെ ഇപ്പോ അവരുടെ കെണിയിൽപ്പെട്ട നരു അവളെയും എടുത്ത് ഒരു കേജിലാക്കി ബന്ധിച്ച് അവരവിടുന്ന് തിരികെ മടങ്ങി. ഇവളെ ഇപ്പോ അവര് ബന്ധിയാക്കിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും ഇതുപോലെ ആ ഒരു അന്യഗ്രഹ ജീവിയെ നേരത്തെ കണ്ടിരുന്നു. അതിനെ അന്വേഷിച്ചായിരുന്നു അവരുടെക്ക് എത്തിയത്. നരുവിനെ ചോദ്യം ചെയ്ത് അവൾക്ക് ആ ജീവിയെ പറ്റി എന്തെങ്കിലും അറിയാമോ എന്ന് അവർക്കറിയണം. അതായിരുന്നു അവരുടെ ഉദ്ദേശം. എന്നാൽ അവളാകട്ടെ ഒരക്ഷരം പോലും സംസാരിക്കാൻ തയ്യാറായില്ല. എന്നാൽ ഇതിനിടയിൽ അവളുടെ സഹോദരൻ താബേ അവനെ നേരത്തെ അവർ ബന്ദിയാക്കിയിരുന്നു. ആ ജീവിയെ പിടിച്ചേ പറ്റൂ. അതിനുവേണ്ടി അവരൊരു പ്ലാൻ തയ്യാറാക്കി. ഇവർ രണ്ടുപേരെയും ഒരു മരത്തിൽ ബന്ദിയാക്കിയ ശേഷം അവിടെ സമീപത്തായിട്ട് പല ട്രാപ്പുകളും അവർ സെറ്റ് ചെയ്തു. ശേഷം അവർ ഒരിടത്ത് അവരുടെ ഗണ്ണുമായിട്ട് മറഞ്ഞിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോ എന്തൊരു കാഴ്ച അടുത്തുവരുന്നതുപോലെ ആ ജീവിയായിരുന്നു അത്. ആ മരത്തിൽ ബന്ദിയാക്കിയിരിക്കുന്ന ഇരുവരെയും കണ്ട് ആ ജീവി അവർക്കരയിലേക്ക് അടുത്തു നിന്നതും അവിടെ ഒരിടത്ത് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു ട്രാപ്പ് അതിലേക്കായിരുന്നു അത് നടന്നു കയറിയത്. കാലിടങ്ങ് അതിന് തറച്ചു കയറി അതിനെ കീഴ്പ്പെടുത്തി എന്ന ചിന്തയിൽ അവിടെ മറഞ്ഞു നിന്നിരുന്ന ആ സംഘം വലിയൊരു വലയുമായിട്ട് ഓടിയെത്തി. ശേഷം അതിനെ മൂടാൻ പോയതും ആ ജീവി അതങ്ങ് ചാടി എഴുന്നേറ്റു. അടുത്തെത്തിയ ഓരോരുത്തരെയും നിർദാക്ഷിണ്യം അതങ്ങ് വകവരുത്തി. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് ആയിരുന്നു അതിന്റെ കൈവശം ഉണ്ടായിരുന്നത്. ആയുധവുമായിട്ട് പാഞ്ഞെത്തിയ ആ ഫ്രഞ്ച് ടീമിലെ ഓരോരുത്തരെയും ഒന്നവശേഷിക്കാതെ ആ ജീവി വകവരുത്തി. ഇപ്പൊ ഇതിനിടയ്ക്ക് ഇവിടെ നരുവും അവളുടെ സഹോദരനും കിട്ടിയ അവസരത്തിൽ ഇരുവരും ആ കെട്ടുപൊട്ടിച്ച് അവിടുന്ന് രക്ഷപ്പെടുകയാണ്. നരു ആകട്ടെ നേരെ ഓടിയെത്തിയത് ആ ഫ്രഞ്ച് ടീമിന്റെ ക്യാമ്പിലേക്കായിരുന്നു. അവിടെ തന്റെ നായയെ അവർ ബന്ദിയാക്കിയിരിക്കുന്നതായിട്ട് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് കണ്ട അവളാകട്ടെ അവിടേക്ക് ഓടിച്ചെന്ന് അവർ ഓരോരുത്തരെയും കീഴ്പ്പെടുത്തി തന്റെ നായയെ അവരുടെ പിടിയിൽ നിന്നും വീണ്ടെടുത്തു. ഇപ്പൊ ഇതേ സമയം വനത്തിന്റെ മറ്റൊരു ഭാഗത്തു നിന്നും ആ ജീവിയുടെ ആക്രമണത്തിൽപ്പെട്ട ഇവരുടെ ടീമിലൊരുത്തൻ അവൾക്കരയിലേക്ക് അടുത്തുവരികയാണ്. അവന്റെ കാലാണെങ്കിൽ പകുതി അറ്റുപോയ നിലയിലും രക്ഷിക്കണമെന്ന് അവൻ അപേക്ഷിച്ചു. അതിന് പകരമായിട്ട് തന്റെ കൈവശമിരിക്കുന്ന ഗൺ അത് നിനക്ക് നൽകാമെന്നും എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് പഠിപ്പിക്കാമെന്നും അയാൾ അവളെ അറിയിച്ചു. അയാളുടെ അവസ്ഥ കണ്ട് അയാളെ സഹായിക്കാനായിട്ട് അവൾ തീരുമാനിച്ചു. വേണ്ട ട്രീറ്റ്മെന്റ്സ് എല്ലാം അവൾ നൽകി. എന്നാൽ ഇതിനിടയ്ക്ക് ഈ ഒരു ഭാഗത്തേക്ക് അത് എത്തിയിരുന്നു. ആ ജീവി അതിന്റെ കാലോച്ച കേട്ടതും അവളാകട്ടെ അവിടെ തൊട്ടടുത്ത് കണ്ട ഒരു മരം അതിന്റെ മറവിൽ പോയി അവൾ ഒളിച്ചു. ഇവനാണെങ്കിൽ നടക്കാനുള്ള കെൽപ്പില്ലാത്തതുകൊണ്ട് തന്നെ അവനാകട്ടെ അനങ്ങാതെ അവിടെ തന്നെ കടന്നു. വളരെ സൂക്ഷ്മമായിട്ട് അത് ഓരോടവും മാറി മാറി നോക്കുന്നുണ്ട്. ഒടുവിൽ ഇവൻ കിടക്കുന്ന ആ ഒരു ഭാഗത്തേക്കെത്തി. അനക്കമില്ലാത്ത അവനെ കണ്ട് അതവിടുന്ന് പോവാനൊരുങ്ങിയതും അതിന്റെ കാല് വന്നുകൊണ്ടത് ഇവന്റെ മുറിവേറ്റ ആ കാലിലായിരുന്നു. അവന്റെ പ്രാണം പോയി. ഉറക്കാൻ നിലവിളിച്ചു. അടുത്ത നിമിഷം അതതിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ആയുധം വെച്ച് അവനെ അങ്ങ് വകവരുത്തി. എന്നാൽ ഇതേ അവസരത്തിൽ നേരത്തെ രക്ഷപ്പെട്ട നരുവിന്റെ സഹോദരൻ താബേ അവൻ തന്റെ കുതിരപ്പുറത്ത് ഇവിടേക്ക് പാഞ്ഞെത്തി. ആ ജീവിയുടെ ശ്രദ്ധ തിരിച്ച് നരുവിനെ അവിടുന്ന് രക്ഷിക്കാനാണ് അവൻ ശ്രമിച്ചത്. അവനവന്റെ കഴിവ് വെച്ച് ആ ജീവിയെ ഒരു പരിധിവരെ എതിർത്തു നിന്നു. എന്നാൽ ഒടുവിൽ എന്ത് സംഭവിച്ചെന്നോ ആ ജീവി അത് സ്വയം അദൃശ്യനായി. എവിടെയാണ് അത് മറഞ്ഞു നിൽക്കുന്നതെന്ന് ഒരു പിടുത്തവുമില്ല. ഒടുവിൽ അത് തന്നെ സംഭവിച്ചു. അതിന്റെ മൂർച്ചയേറിയ ആയുധം വെച്ച് അതവനെ ആഞ്ഞ് കുത്തി രക്തം മറന്ന് താബേ അവിടെ വെച്ച് കൊല്ലപ്പെട്ടു. രക്ഷപ്പെട്ടോടിയ അവൾ നേരെ ചെന്ന് എത്തിയത് ഒരു നദിക്കരയിലേക്കായിരുന്നു. അപ്പം നോക്കുമ്പോഴുണ്ട് അതാ
മറുഭാഗത്ത് തങ്ങളെ തട്ടിക്കൊണ്ടുവന്ന ആ ഫ്രഞ്ച് ടീമിലെ ഒരാൾ അയാളായിരുന്നു അവരുടെ ലീഡർ. അയാൾ മാത്രമേ ഇനി ആ ടീമിൽ അവശേഷിക്കുന്നുള്ളൂ. തന്റെ സഹോദരനെ അയാൾ ഒരുപാട് മർദ്ദിച്ചിരുന്നു. അതിന്റെ ദേഷ്യം മുഴുവൻ അവൾ തീർത്തു. അയാളുടെ ഒരു കാലങ്ങ് അവൾ അർത്ഥമാറ്റി. എന്നിട്ട് ഇവരെ ചെയ്തതുപോലെ തന്നെ ആ ജീവിക്കൊരിരയായിട്ട് അയാളെ അവൾ ഒരിടത്ത് ബന്ധിച്ചു. ശേഷം അതിന്റെ വരവും കാത്ത് അവളൊരിടത്തും മറഞ്ഞിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോ അതാ ഒരു കാലുസ. യെസ്, അതടുത്തെത്തി. ആ ബന്ദിയാക്കിയ ആളെ കണ്ടതും അതിന്റെ ശ്രദ്ധ അവനിലേക്ക് തിരിഞ്ഞു. തൽക്ഷണം അവനെ വകവരുത്തി. ഈ ഒരു അവസരം മുതലാക്കിയ നരു എന്തേതെന്നോ ഓടിയെത്തി അവളുടെ കൈവശം വരുന്ന നേരത്തെ അയാൾ കൈമാറിയ ആ ഗൺ അതെടുത്ത് ആ ജീവിയുടെ തലയ്ക്ക് നേരെ അങ്ങ് എയിം ചെയ്തു. അവൾ ലക്ഷ്യം വെച്ചത് അതിന്റെ തലയിൽ ഘടിപ്പിച്ചിരുന്ന ആ മാസ്കിലേക്കായിരുന്നു. അത് കൈക്കലാക്കിയതും അവൾ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. ഇനി എന്ത് എന്നുള്ളതിൽ അവൾക്ക് കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു. ആ ജീവിയുടെ ആക്രമണ ശൈലി, അതിനെപ്പറ്റി ഇപ്പോൾ അവൾക്ക് നല്ല ധാരണയുണ്ട്. അതനുസരിച്ച് അവളൊരു ട്രാപ്പ് സെറ്റ് ചെയ്തു. എവിടെയാണെന്നോ അവൾ ആദ്യം വീണ ആ ചതുപ്പില്ലേ, അവിടെ. എല്ലാം സെറ്റ് ചെയ്ത ശേഷം അവൾ കാത്തിരുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ അവൾ വെച്ച ആ കെണിയിലേക്ക് അത് എത്തുക തന്നെ ചെയ്തു. തൊട്ട് മുന്നിൽ നിൽക്കുന്ന അവളെ കണ്ടതും അത് അവൾ ലക്ഷ്യം വെച്ച് പാഞ്ഞെടുത്തു. അടുത്ത നിമിഷം അത് നേരെ വന്ന് ആ ചതുപ്പ് അതിലേക്കങ്ങ് പതിച്ചു. ആ ചെടിയിലേക്ക് അത് താന്നോടിയിരിക്കുന്നതിന് ഇടയ്ക്ക് വെച്ച് അത് അതിന്റെ ദേഹത്തെ സെറ്റ് ചെയ്തുവെച്ചിരുന്ന ഒരു വെപ്പൺ അത് അവൾക്ക് നേരെ അങ്ങ് ഷൂട്ട് ചെയ്തു. എന്നാൽ സംഭവിച്ചെന്തെന്നോ, ഈ വെപ്പൺ വെച്ച് ഷൂട്ട് ചെയ്താലും അതിന്റെ ആ മാസ്ക് അത് എവിടേക്കാണോ എയിം ചെയ്തിരിക്കുന്നത് കൃത്യം അവിടേക്കായിരിക്കും അതൊന്ന് പതുക്കുക. ആ മാസ്ക് ആകട്ടെ അവൾ സെറ്റ് ചെയ്തു വെച്ചിരുന്നത് ആ ജീവിയുടെ കൃത്യം തലയ്ക്ക് നേരെ. അടുത്ത നിമിഷം അത് വന്ന് ആ ജീവിയുടെ തലയ്ക്കങ്ങ് പതിച്ചു. യെസ്, അതിനെ അവൾ വകവരുത്തി. ഇപ്പം മറുഭാഗത്ത് ആ ഗോത്രവിഭാഗം, അവരവിടെ അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ആരോ ഒരാൾ അവരെ സമീപിക്കുന്നതായിട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് അവളായിരുന്നു നരു. താൻ വകവരുത്തിയ ആ ജീവിയുടെ തല അറുത്തെടുത്ത് അവൾ അവർക്കരികിലേക്ക് കടന്നു ചെന്നു. അവിടെ കൂടിയിരുന്ന എല്ലാവരും അവളെ ആർപ്പ് വിളിച്ച് സ്വീകരിക്കുന്നിടത്ത് പ്രേ എന്ന ഈ ഒരു ഫിലിം അവസാനിക്കുകയാണ്. സോ ഗൈസ്, ഈ ഒരു ഫിലിം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു തന്നെ കരുതുന്നു. ഇനി അടുത്ത ദിവസം മറ്റൊരു അടിപൊളി ചിത്രത്തിന്റെ കഥയുമായിട്ട് നമുക്ക് പതിവ് പോലെ വീണ്ടും കണ്ടുമുട്ടാം.